മമ്മൂട്ടിയുടെ കാതൽ എന്ന ചിത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് സമൂഹത്തിൽ ഉയർന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ പുതിയ ചിത്രം കാതലിനെതിരെ മമ്മൂട്ടിക്കെതിരെ വളരെ രൂക്ഷ വിമർശനമായി കാസ രംഗത്ത്. ഈ ചിത്രത്തിന്റെ പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. യുവതലമുറയെ വഴിതെറ്റിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കാസയുടെ ആരോപണം. ഇതിൽ കേന്ദ്ര കഥാപാത്രമായ നായകൻ സ്വവർഗഭോഗി ക്രിസ്ത്യാനിയാണ്. നായകന്റെ സ്വവർഗഭോഗിയായ സുഹൃത്ത് അതും ക്രിസ്ത്യാനിയാണ്. സ്വവർഗാനുരാഗം ഒരു കുടുംബ ബന്ധത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കാൻ എത്തുന്നത് ഒരു വൈദികൻ. ഈ വൈദികനാകട്ടെ പലതവണ നേരിട്ടല്ലാതെ സ്വവർഗാനുരാഗത്തെ ന്യായീകരിക്കാനും തന്റെ വാക്കുകളിൽ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ബെസ്റ്റ് സെറ്റപ്പ്. ഇങ്ങനെയാണ് കാസയുടെ ഒരു അവലോകനം. സിനിമയിലെ സ്വവർഗാനുരാഗികളായ കഥാപാത്രങ്ങളെ ക്രൈസ്തവ മതവിശ്വാസികളാക്കി ചിത്രീകരിച്ചത് മനഃപൂർവ്വമാണ് എന്നാണ് കാസ ആരോപിക്കുന്നത്. കൂടാതെ ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ മലയാള ചിത്രത്തെക്കുറിച്ചും പറയുന്നു. മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം എന്നതായിരുന്നു ആ ചിത്രം. അതിനുശേഷം വീണ്ടും ഗൂഢലക്ഷ്യത്തോടെ എത്തിയിരിക്കുന്ന ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ചിത്രമാണ് കാതലെന്നും കാസ ആരോപിക്കുന്നു. കാസയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം കാസ നടത്തിയിരിക്കുന്നത്. ജിയോ ബേബി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കാതൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്ന ചിത്രമാണ്. ജ്യോതികയാണ് ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഒരുപാട് പേരാണ് ചിത്രത്തെ പ്രശംസിച്ച് ഈ ദിവസങ്ങളിലൊക്കെ രംഗത്തെത്തിയത്. പ്രണയത്തിന് ഒരുപാട് തലങ്ങളുണ്ട് എന്ന കാതലിലൂടെ തുറന്നു കാട്ടുന്നു. ഇപ്പോഴിതാ മമ്മൂട്ടിക്കും കാതലിനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിസ്ത്യൻ കൂട്ടായ്മയായ കാസ. ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ. യുവതലമുറയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് സിനിമ. അതിൽ തർക്കമില്ല. അവരുടെ ഉപബോധ മനസ്സുകളിലേക്ക് സ്വന്തം സമുദായത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും സ്വന്തം സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ അവമതിപ്പ് സൃഷ്ടിച്ച് അപകർഷതാബോധത്തിൽ മുക്കുക എന്നുള്ളതാണ് പുറത്തുവരുന്ന ഇത്തരം ചിത്രങ്ങളുടെ ലക്ഷ്യമെന്ന് കാസ പറയുന്നു. എന്തായാലും കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. നന്ദിയുണ്ട് മുഹമ്മദ് കുട്ടി. അങ്ങ് തന്നെ നിർമ്മിച്ച് പുറത്തിറക്കിയിരിക്കുന്ന കാതൽ എന്ന ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രണ്ട് ഗുദഭോഗികളായ സുവർഗ അനുരാഗ കഥാപാത്രങ്ങളെ ക്രിസ്ത്യാനികളാക്കി എങ്കിലും കഥയിൽ അവരെ സൺഡേ സ്കൂൾ അധ്യാപകരാക്കി മാറ്റാതിരുന്നതിലും വിഷയം ചർച്ച ചെയ്യാൻ കുടുംബത്തിലെത്തുന്ന വൈദികനെ മദ്യപാനിയും ഈ സുവർഗ അനുരാഗ കമ്പനിയുടെ ഭാഗമായി മാറുന്ന രീതിയിൽ തിരക്കഥ ആക്കാതിരുന്നതിലും പെരുത്ത് നന്ദിയുണ്ട്. രണ്ട് ഉപനായകന്മാരെ ക്രിസ്ത്യാനികളായ സുവർഗ അനുരാഗികളാക്കിയിട്ട് അവരെ സന്മാർഗം ഉപദേശിച്ച് നന്നാക്കാൻ എത്തുന്ന മതപണ്ഡിതന്റെ റോളിലായിരുന്നു മമ്മൂട്ടിയെങ്കിൽ ഭീഷ്മപർവം പോലെ ഒന്നുകൂടി പൊളിച്ചേനെ. യുവതലമുറയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് സിനിമ. അവരുടെ ഉപബോധ മനസ്സുകളിലേക്ക് സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും അവമതിപ്പ് സൃഷ്ടിച്ച് അപകർഷതാബോധത്തിൽ മുക്കുക എന്നുള്ളതാണ് പുറത്തുവരുന്ന ഇത്തരം ചിത്രങ്ങളുടെ ലക്ഷ്യം. അത്തരത്തിൽ വന്ന ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ മലയാള ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം. അതിനുശേഷം വീണ്ടും ഇത് ഗൂഢലക്ഷ്യത്തോടെ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ചിത്രം കാതൽ. കേന്ദ്ര കഥാപാത്രമായ നായകൻ സ്വവർഗഭോഗി ക്രിസ്ത്യാനി, നായകന്റെ സ്വവർഗഭോഗിയായ സുഹൃത്ത് അതും ക്രിസ്ത്യാനി, സ്വവർഗാനുരാഗം കുടുംബ ബന്ധത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എത്തുന്നതാകട്ടെ ഒരു വൈദികൻ. ഈ വൈദികനാകട്ടെ പലതവണ നേരിട്ട് അല്ലാതെ സ്വവർഗാനുരാഗത്തെ ന്യായീകരിക്കാനും തന്റെ വാക്കുകളിൽ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാസയുടെ ആരോപണം. സിനിമയുടെ കഥ വായിച്ചു കേൾക്കുന്ന പതിവ് താങ്കൾക്കുള്ള സ്ഥിതിക്ക് സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും താങ്കളുടെ മനസ്സിലേക്ക് കേരളത്തിൽ ആഴ്ചയിൽ രണ്ടും മൂന്നും വരുന്ന വാർത്തകൾ വന്നിട്ടില്ല എന്ന് മാത്രം പറയരുത്. കാരണം താങ്കളും സംവിധായകൻ ജിയോ ബേബിയും കഥാകൃത്തും ഒന്നും മാനത്തു നിന്നും പൊട്ടിവീണവർ അല്ലല്ലോ. ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരല്ലേ. പിന്നെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ പ്രമാണം. നടക്കട്ടെ. പിന്നെ ഒന്നും മനസ്സിലാകാത്ത മണ്ടന്മാരാണ് ഞങ്ങൾ എന്ന് മാത്രം അങ്ങും കൂടെയുള്ളവരും ധരിക്കരുത്. ഭീഷ്മപർവം എന്ന സിനിമ കണ്ട ശേഷം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ ആൾത്താരയുടെ മുന്നിൽ നിന്ന് വൈദികരെ കൊണ്ടും കന്യാസ്ത്രീകളെ കൊണ്ടും എന്തിനു പാപം സൂസപാക്യം പിതാവിനെ കൊണ്ടുവരെ ചാമ്പിച്ച എല്ലാ മുതലുകളോടും ഔദ്യോഗിക അംഗീകാരത്തിന്റെ തഴമ്പുള്ള സർവ്വ ക്രിസ്ത്യൻ യുവജന സംഘടനകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സിനിമ കണ്ട ശേഷം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ് പഴയതുപോലെ ഇറങ്ങരുത്. സംഗതി അസന്മാർഗീകമാണ്. അങ്ങനെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് കാസ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് നല്ല രീതിയിൽ പ്രേക്ഷക പ്രതികരണം വരുമ്പോൾ ഇത്തരത്തിൽ കാസയുടെ പ്രതികരണം വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. എന്താണ് ഈ പ്രതികരണത്തെക്കുറിച്ച് മമ്മൂട്ടിക്കുള്ള ഒരു മറുപടി എന്നത് ഇനിയും പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.